നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഡോമിൻ്റെ എപ്പിസോഡ് നമ്പർ 8 പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്ന ഈവൻറ്റ് ബബ്ലിംഗ് ആണ്. എന്താണ് ഈവൻറ്റ് ബബ്ലിംഗ്? നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ ഈവൻസിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഈവൻറ്റ് ബബ്ലിങ്ങിനെ നമ്മുടെ ഡോം ട്രീ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഇതെല്ലാം ഞാൻ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഈവൻറ്റ് ബബ്ലിങ് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ഈവൻറ്റ് ബബ്ലിങ്ങിനെ പറ്റി പഠിക്കാം. ഞാനിവിടെ വന്നിട്ട് ബോഡിക്കകത്ത് നമുക്കൊരു പേരൻ്റ് ഇടാം. ഓക്കെ, ഞാനൊരു കണ്ടെയ്നർ ഇട്ടു. കണ്ടെയ്നർ ഒരു ഐ ഡി കൊടുക്കുകയാണ്. ഐ ഡി ഞാൻ മദർന്ന് കൊടുത്തു, കാരണം ഇത് നമ്മുടെ ഒരു പേരൻ്റ് ഡിവാണ്. ഇതാണ് നമ്മുടെ പേരൻ്റ് ഡിവ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഞാനൊരു എച്ച് വൺ ഇടുവാണ്. എച്ച് വൺ എന്നിട്ട് ഞാനിതിന് ഒരു ഐ ഡി കൊടുക്കുകയാണ്. ഐ ഡി ചൈൽഡെന്ന് കൊടുത്തു, ചൈൽഡ്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പേരൻ്റ് ഡിവിൻ്റെ അകത്തെ ഒരു ചൈൽഡാണ്. നമ്മളിതൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഇതിവിടെ വന്നിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. എനിക്കിങ്ങനെ കിട്ടും, ഹലോ കിട്ടും, എനിക്ക് കാണാമല്ലോ അല്ലേ. ഓക്കെ, ഇവിടെ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ പേരൻ്റ് ഡിവ് ഉണ്ടല്ലോ, ഐ ഡി മദറെന്നും പറഞ്ഞ് എം ഒ ടി എച്ച് ഇ ആർ മദറെന്നും പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യുവാണ്. ഞാനിപ്പം സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കി സ്റ്റൈൽ ചെയ്യുന്നില്ല, ഇൻലൈനിൽ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറ് എനിക്കൊരു അക്വ കൊടുക്കാം. അതുപോലെ തന്നെ എനിക്കിതിൻ്റെ അകത്ത് ഒരു ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഹൈറ്റ് എത്ര സെറ്റ് ചെയ്യണം? ഹൈറ്റ് നമുക്കൊരു 150 പിക്സ് ഹൈറ്റ് ഞാൻ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ എനിക്കിതിൻ്റെ അകത്തൊരു എന്ത് സെറ്റ് ചെയ്യണം, ഹൈറ്റ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തു. എനിക്കൊരു വിഡ്ത്തും കൂടി സെറ്റ് ചെയ്യണം. ഞാൻ ഇൻലൈനിൽ കൊടുത്തു. ഇൻലൈനിൽ കൊടുക്കുന്നത് നല്ലതല്ല, കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഒരു വിഡ്ത്ത് 300 പിക്സ് വിഡ്ത്ത് സെറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അതിൻ്റെ അകത്ത് ചൈൽഡാണ് ഈ ഹലോ. ഇത് പേരൻറ്റും ഇത് ചൈൽഡും. ഈവൻറ്റ് ബബ്ലിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഈവൻറ്റ് എന്താണ് ആക്ച്വലി, ഈവൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം, അതായത് ഈ ബട്ടണോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഏത് വസ്തുവാണോ, ഞാൻ എൻ്റെ വെബ്സൈറ്റിലെ ഞാൻ ഏത് വസ്തുവിനെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, ആ വസ്തുവിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം നടക്കണം. ഓക്കെ, ഒരു ഈവൻറ്റ് ട്രിഗർ ആകണം, ഒരു കാര്യം നടക്കണം. ഓക്കെ, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈവൻറ്റ് ബബ്ലിംഗ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ലൈവായിട്ട് ഇവിടെ കാണാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് കോൺസ് ഞാൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കോൺസ്റ്റ്. എന്ത് ക്രിയേറ്റ് ചെയ്യണം? വേരിയബിൾ നെയിം. നമുക്ക് വേരിയബിൾ നെയിം മദറെന്ന് ക്രിയേറ്റ് ചെയ്യാം, കാരണം നമ്മുടെ പേരൻ്റാണ്. മദർ അസൈൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിനെ സെലക്ഷൻ നടത്തുവാണ്. സെലക്ഷൻ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് സെലക്ഷൻ സെലക്ട് ചെയ്യണത്? ഈ മദറിനെ നമ്മൾ സെലക്ഷൻ നടത്താൻ പോവാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതായത് ഈ പേരൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഈ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. ഓക്കെ, സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് നമുക്ക് നമ്മളെ ചൈൽഡിനെ സ്റ്റോർ ചെയ്യാം. ചൈൽഡിനെ സ്റ്റോർ ചെയ്യാൻ ഞാൻ വേണ്ടി ചൈൽഡിന് ഞാനൊരു ഒരു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ചൈൽഡ് എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അതിൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ വഴി നമ്മൾ സെലക്ഷൻ നടത്താൻ പോവാണ്. ചൈൽഡിൻ്റെ ഇത് എത്രയാണ്? ചൈൽഡിൻ്റെ ഐ ഡി ചൈൽഡ് എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഐ ഡി കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഈവൻറ്റ് ബബ്ലിംഗ് അല്ലേ, എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. സെലക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഞാനൊരു ഈവൻറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഈവൻറ്റ് നിങ്ങൾക്കറിയാം ഈവൻറ്റ് എന്താണെന്നുള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചൈൽഡ് നമ്മുടെ വേരിയബിളിനെയും വിളിച്ചു, ഡോട്ട് ആഡ് ഈവൻറ്റ് ലിസ്ണർ എന്ന് കൊടുത്തു. എന്താണ് എൻ്റെ ഈവൻറ്റ്? ഞാൻ കൊടുക്കുന്ന ഈവൻ്റ് എന്താണ്? ക്ലിക്കാണ്. ഞാൻ ഈ എലമെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഉണ്ടല്ലോ, ഹലോ എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഹെഡിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ സംതിങ് നടക്കണം എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഞാനിവിടെ വിളിച്ചു. കോൾ ബാക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഇതൊരു അനോണമസ് ഫംഗ്ഷനാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ, റീയൂസ് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് വേണം റീയൂസ് ചെയ്യുന്ന രീതി വേറെ എഴുതാൻ പറ്റും ഫംഗ്ഷൻ പുറത്ത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് പേരെടുത്ത് കൊടുത്താൽ മതി, അത് പോട്ടെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ ആക്ച്വലി ഞാനൊരു കാര്യം എന്ത് നടക്കണം എന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ,
എന്താണ് എനിക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കേണ്ടത്? അപ്പം എന്ത് നടക്കണം? ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം എഴുതി കാണിച്ചാൽ മതി. ജസ്റ്റ് കൺസോളിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. കൺസോളിൽ കൺസോളിൽ വന്നിട്ട് ഹലോ, കൺസോളിൽ വന്നിട്ട് എന്ത് കൊടുക്കണം? ഇത് മദറിനെയല്ലേ ഇപ്പം ഞാൻ കോൾ ചെയ്തത്, ചൈൽഡിനെയാണ് ഞാൻ കോൾ ചെയ്തത്. ഓക്കെ, ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു, ക്ലിക്ക്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ചൈൽഡ് ക്ലിക്കായി. ഓക്കെ, ചൈൽഡ് അല്ലേ. ആ ഇനി ഞാനിവിടെ വന്ന് ഇവൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റ് വന്നു കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസോളിൽ ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഓക്കെ. ഇത് ഞാൻ എന്നും കാണിക്കണ മിസ്റ്റേക്ക് കാണിച്ചു, സ്ഥിരം മിസ്റ്റേക്ക്. സി എസ് എസ് ബേസ്ഡ് സെലക്ടറാണ്. ഓക്കെ, എനിക്ക് ചൈൽഡ് ക്ലിക്ക് ആവുന്നുണ്ട്. ഓക്കെ, ചൈൽഡ് ക്ലിക്ക് ആവുന്നുണ്ട്, ചൈൽഡ് എത്ര വേണേലും ക്ലിക്ക് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈവൻറ്റ് ബബ്ലിംഗ് എന്താണ്, ഈവൻറ്റ് ബബ്ലിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചുതരാം. ഞാൻ ഇതുപോലെ തന്നെ എനിക്കിതിൻ്റെ പേരൻറ്റിനും, അതായത് പേരൻറ്റിലും ഒരേ സമയം എനിക്ക് മറ്റൊരു ഈവൻറ്റും കൂടി ഈ എച്ച് ടി എം എല്ലിൻ്റെ ഈ എനിക്ക് എനിക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ എനിക്ക് പേരൻറ്റിന് ഒരു ഈവൻ്റ് ആഡ് ചെയ്യണം. അതായത് പേരൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും നടക്കണം എന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. പേരൻറ്റിനും ഒരു ഈവൻറ്റ്, അവിടെയാണ് നമ്മളിപ്പം ഈവൻറ്റ് ബബ്ലിങ്ങിനെ പറ്റി കാണാൻ പോകുന്നത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്, എനിക്ക് സമയം ലാഭിക്കുക എന്നുള്ളൊരു വ്യാമോഹേന. കോപ്പി പേസ്റ്റ് ചൈൽഡ് മദർ, ഇപ്പം നമ്മൾ ഇതിലല്ലേ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ക്ലിക്ക്ഡ് മദർ എന്ന് കൊടുക്കുകയാണ്. ഇപ്പം ചൈൽഡിനല്ലേ, പേരൻറ്റിനെ ക്ലിക്ക് ചെയ്തെന്ന് കൊടുക്കുകയാണ്, ക്ലിക്ക്ഡ് മദർ. ഇപ്പം നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഒന്ന് ഫോർമാറ്റ് ചെയ്താൽ വേണ്ട, ഓക്കെ ഫോർമാറ്റ് ചെയ്തേക്കാം എന്തായാലും പോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ ഹലോ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഒരേ സമയം ഞാൻ എവിടെ ക്ലിക്ക് ചെയ്താലും ഞാൻ ചൈൽഡിനെ ക്ലിക്ക് ചെയ്യുമ്പം അത് അതിൻ്റെ പേരൻറ്റിൻ്റെ ഈവൻറ്റും കൂടിയും ട്രിഗർ ആവുന്നുണ്ട്. അത് ഒരേ സമയം ഞാൻ ആകെ കൊടുത്തിരിക്കുന്ന ചൈൽഡിനും സെപ്പറേറ്റ് ഈവൻ്റാണ്, പേരൻറ്റിനും സെപ്പറേറ്റ് ഈവൻ്റാണ്. പക്ഷെ പേരൻറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ചൈൽഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദേ രണ്ട് ഈവൻറ്റും ഒരേ സമയം, അതായത് ഈ രണ്ട് ഈവൻസും ഒരേ സമയം വർക്ക് ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകുമോ? ഇത് പാടുള്ള കാര്യമാണോ? ഇത് പാടുള്ള കാര്യമല്ല അല്ലേ? അതായത് എനിക്ക് രണ്ടും രണ്ട് ഈവൻ്റാണ്, എനിക്ക് ഒരേ സമയം രണ്ട് ഈവൻറ്റും വർക്ക് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇവിടെ എന്താ നടക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈവൻ ബബിളിംഗ് എന്ന് പറയും. ഈവൻ ബബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ നിങ്ങൾ? ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പേരൻറ്റിനെയും ചേർത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഈവൻറ്റ് ബബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്തത്, ഈ ഈ എലമെൻറ്റിലായിരിക്കും, ഈ വസ്തുവിലായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. ഇതേ ഈ ഈ വസ്തുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൻ്റെ പേരൻറ്റിന് ഈവൻ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഈവൻറ്റ് ബബിളിങ്ങിൻ്റെ ട്രീ ഡോം ട്രീ ബേസാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പോയി ഇതിനെ കോൾ ചെയ്യും, പേരൻറ്റിനെ പേരൻറ്റിനെയും കൂടി ഈവൻ്റ് പേരൻറ്റിനും കൂടിയും ക്ലിക്ക് ചെയ്യും. പിന്നെ ഇവിടെ വന്ന് ഇത് ബോഡി എൽ ബോഡീനെ ക്ലിക്ക് ചെയ്യും, ഹെഡിനെ ക്ലിക്ക് ചെയ്യും, എച്ച് ടി എം എല്ലിനെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്താണുള്ളത്, ഡോം ഒബ്ജക്റ്റ് ആണ്. ഡോം ഒബ്ജക്റ്റ് വരെയും ക്ലിക്ക് ആവും, ഡോം ഒബ്ജക്റ്റ് വരെയും ഈ സാധനം വർക്ക് ചെയ്യും. ഇങ്ങനെ പുറകോട്ട് പോയി 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 പോയി. ഓക്കെ, ഇത് പല ബ്രൗസേഴ്സും പല രീതികളാണ് പിന്തുടരുന്നത്. ഈവൻറ്റ് ബബ്ലിങ് പിന്തുടരുന്ന കുറേ ബ്രൗസേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം, ബാക്കി പേരൻറ്റിനെ എല്ലാത്തിൻ്റെയും, ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരു എൽ ഐയുടെ കളർ മാറണം, അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങിൻ്റെ കളർ മാറണം. പക്ഷേ കളറ് ഹെഡിങ്ങിൻ്റെ മാറുക മാത്രമല്ല, നമ്മളതുപോലെ തന്നെ പേരൻറ്റിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പേരൻറ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേരൻറ്റിൻ്റെ കളറ് വേറെ കളറാണ്, പക്ഷെ നമ്മൾ ഈ പേരൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ചൈൽഡ് ഉണ്ടല്ലോ, ഈ കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേരൻറ്റിനെയും ബാധിക്കും. അതായത് ഒരേ സമയം രണ്ട് ഈവൻസ് കൊടുത്തതുകൊണ്ട്, ഈവൻറ്റ് ലിസണറിൻ്റെ അകത്ത് ഒരേ സമയം രണ്ട് ഈവൻസ് കൊടുത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ഈവൻസും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈവൻറ്റിനെ എങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, ഇതേ ഇത് കണ്ടോ, ഇത് ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത് മാത്രം വർക്ക് ചെയ്താൽ മതി, പേരൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേരൻറ്റ് മാത്രം വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് സോൾവ് ചെയ്യാനായിട്ട് ഏതിലാണോ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ ചൈൽഡ് അല്ലേ, നമ്മൾ
ചൈൽഡിനെ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ ചൈൽഡ് മാത്രം, അതായത് ഈ ഒരു സാധനം മാത്രം നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതും വർക്ക് ചെയ്താൽ മതി. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ സ്റ്റോപ്പ് പ്രൊപഗേഷൻ, സ്റ്റോപ്പ് പ്രൊപഗേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു മെത്തേഡാണ്. ആക്ച്വലി ജാവാ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ. സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആക്ച്വലി ജാവാ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്, സ്റ്റോപ്പ് പ്രൊപഗേഷൻ എന്ന് പറയും. അത് നമുക്ക് ചൈൽഡിന് കൊടുക്കാം. ചൈൽഡിന് എങ്ങനെ കൊടുക്കുന്നതെന്നുള്ള പല പഴയ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എന്തും കൊടുക്കുക, ഇഷ്ടമുള്ളതെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഇവൻറ്റിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ഡോട്ട് സ്റ്റോപ്പ് പ്രൊപഗേഷൻ കൊടുത്തു. ഇതൊരു ഫങ്ഷൻ ആയതുകൊണ്ട് ഞാനിത് കോള് ചെയ്യുവാണ്. ഓക്കെ, ഇതൊരു മെത്തേഡാണ്, ഫങ്ഷനാണ്. ഈ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കൺസോൾ ഡോട്ട് ലോഗ് ഈ കാണിച്ചു തരാം. കൺസോൾ ഡോട്ട് ലോഗ് ഈ കാണിച്ചു തരാം. ഈ ഓക്കെ, ഈ എന്താണെന്നുള്ളത് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ടോ, ചൈൽഡ് ക്ലിക്ക്ഡ്, ഇതാണ് ഈ. കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ ആ ഒരു ഈവൻറ്റിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷനും ഈ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ നേരത്തെ ഈ എന്താണെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടർ ഒരു ക്ലാസ് ചെയ്തിരുന്നു. നിങ്ങളത് പോയി പഠിക്കുക, കാണുക. ഓക്കെ, അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ്, ഇതിൻ്റെ അകത്തൊരു ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്, ഒരു വേരിയബിൾ പോലെ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സംബന്ധിച്ച ഈ ഈവൻറ്റ് സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷനും, ഈ ഒരു പ്രവൃത്തി സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഡോട്ട് സ്റ്റോപ്പ് പ്രൊപഗേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണ്ടോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് പേരൻറ്റിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക്ഡ് മദർ വർക്ക് ചെയ്യുന്നുണ്ട്, ചൈൽഡിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക്ഡ് ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇപ്പം സോൾവ് ചെയ്തു നമ്മൾ ആ പ്രശ്നം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മദർ വർക്ക് ചെയ്യും. അതായത് ഒരേ സമയം രണ്ട് ഈവൻസ് വർക്ക് ചെയ്യുന്നില്ല, ട്രിഗർ ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര ഈവൻസ്, ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈവൻ ബബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി. അതായത് നമ്മൾ ഇവിടെ ഞാൻ ഒരു പേരൻറ്റ് ക്ലിക്ക് ഇട്ട് പേരൻറ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേരൻറ്റിൻ്റെ അകത്തെ എല്ലാത്തിനും ഞാൻ ഈവൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഈവൻ്റ് ആയിക്കോട്ടെ, ക്ലിക്ക് ചെയ്യട്ടെ, സ്ക്രോൾ ചെയ്യട്ടെ, എന്ത് ഈവൻ്റ് ആയിക്കോട്ടെ, ഞാൻ ഈവൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേരൻറ്റിൻ്റെ അകത്തെ ഒരു എല്ലാ പ്രോപ്പർട്ടിക്ക് ഞാൻ ഈവൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആക്ടിവിറ്റി എന്തെങ്കിലും ഏതെങ്കിലും പ്രോപ്പർട്ടിയെ പിടിച്ച് ഞെക്കുവോ, ഉദാഹരണത്തിന് ഞാനൊരു ബട്ടണെ പിടിച്ച് ഞെക്കിയെന്നിരിക്കട്ടെ, ആ ബട്ടൺ മാത്രമല്ല ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മേളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒന്നിച്ചങ്ങ് വർക്ക് ചെയ്യും. അതായത് എനിക്ക് ഈവൻസ് എനിക്ക് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, മുടിഞ്ഞു പോകും എന്നർത്ഥം. എല്ലാ ഈവൻസും ഒന്നിച്ച് നടക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിവിടെ കിട്ടേണ്ടത് എന്താണ്, ഇത് മാത്രം എനിക്ക് വർക്ക് ചെയ്താൽ മതി. എനിക്ക് ഇത് ഈവൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, ഇതെനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ രണ്ട് ഈവൻറ്റ് കൊടുത്തു, എനിക്ക് ഒരു ഈവൻറ്റ് വർക്ക് ചെയ്താൽ മതി, മറ്റേ ഈവൻറ്റ് സെപ്പറേറ്റാണ്. പക്ഷേ ഒരേ സമയം രണ്ട് ഈവൻറ്റും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഈവൻറ്റ് ബബിളിംഗ് സംഭവിക്കുന്നത്. ഈവൻറ്റ് ബബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയി ഇതിനെ ട്രിഗർ ചെയ്യും, ഇതിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെല്ലും, പേരൻറ്റിനെ ട്രിഗർ ചെയ്യും, പേരൻറ്റ് പിന്നെ ബോഡിയാകും, ഹെഡാകും, അങ്ങനെ ഡോം ട്രീയിൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് വരെ ഇത് എത്തി നിൽക്കും. അതുകൊണ്ടാണ് പറയണത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പം അതേ രണ്ടെണ്ണം ദേഹിതുണ്ടോ, ഒക്കെ ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ചിട്ട് കൺസോളി വന്നിട്ട് ഇൻസ്പെക്ട് എടുത്തിട്ട് കൺസോളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ക്ലിക്ക്ഡ് മദർ, ക്ലിക്ക്ഡ് ചൈൽഡ്, സെപ്പറേറ്റാണ്. അത് എങ്ങനെ സെപ്പറേറ്റ് ആക്കി, സ്റ്റോപ്പ് ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചത്. ഈ ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും, ഈ ഇവൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഞാൻ ആക്സസ് ചെയ്തിട്ട് സ്റ്റോപ്പ് പ്രൊപഗേഷൻ എന്ന് പറഞ്ഞ് കൊടുത്ത് ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു. അത് നമുക്ക് വേണ്ടതെന്നാ ചൈൽഡിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ചൈൽഡിൽ കൊടുത്തു, ചൈൽഡിൽ കൊടുത്തെന്ന് വിചാരിച്ച് ഇതിനും ഈ ഒരു സംഭവത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈവൻ ബബിളിംഗ് മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ.